ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തുണികളിലൊക്കെ പിടിച്ചിരിക്കുന്ന പഴകിയ കറ അല്ലെങ്കിൽ കളറൊക്കെ പിടിച്ചിരിക്കുന്ന തുണി എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ജീൻസ് ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് ഏതോ ഒരു തുണിയിൽ നിന്ന് കളറുകളായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് ആദ്യമൊക്കെ ഒന്ന് കഴുകി നോക്കിയിട്ട് പോയിട്ടില്ല. അപ്പോൾ കുറേ കാലമായി പഴകിയ കറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളൊരു നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എങ്കിലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം ഈ കളറ് പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്, ഇത് പിന്നെ എടുത്തിട്ടേയില്ല. അത് കളറായതുകൊണ്ട് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പം ഇടാനും പറ്റില്ലല്ലോ, പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോകാനും പറ്റില്ല. ഒരു കാലിൽ മാത്രമല്ല, രണ്ട് പാൻസിൻ്റെ രണ്ട് കാലിലും കളർ നന്നായി പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാലിൻ്റെ കളറാണ് ഇളക്കുന്നത്. ആദ്യമായിട്ട് ഞാനിതിലേക്ക് നാരങ്ങ ഒന്ന് മുറിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നാളെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, എന്നിട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഒരുമാതിരി ഒരു ഓഫ് വൈറ്റ് കളർ ഉള്ള പാൻ്റ് ആയതുകൊണ്ട് വേറെ ആല അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം അപ്പം നമ്മുടെ ഈ ഭാഗം മാത്രം മൊത്തത്തിൽ അങ്ങ് വൈറ്റായി പോകും, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ മുക്കിയെടുക്കുകയാണെങ്കിൽ പാൻറ് മൊത്തം വൈറ്റ് കളറായി പോകും. ഇതൊരു ഓഫ് വൈറ്റ് പോലെയുള്ളൊരു കളറാണേ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് റബ്ബ് ചെയ്യുകയാണ്. ഈ നാരങ്ങ നീര് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പഴകിയ കറയാണല്ലോ, അപ്പോൾ ഈ പഴകിയ കറയൊന്ന് ഇളക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ബ്രഷ് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് പെട്ടെന്ന് നമ്മൾ കഴുകി കളയരുത്. നാരങ്ങ നീര് കുറച്ചധികം നേരം നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് വീഡിയോ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബോറായി പോകും, അതുകൊണ്ടാണ് ഒരുപാട് ലെങ്തി ആയി പോകും, അല്ലെങ്കിൽ തന്നെ കുറച്ച് ലെങ്തിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് സോഡ പൊടിയാണ്, നമ്മുടെ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ഈ നാരങ്ങയും കൂടെ പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ഈ കളർ ഇളകിപ്പോവാനായിട്ട് നമുക്ക് സഹായകമാകും. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം നേരം നമ്മളിത് വെക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് പഴകിയ കറയായതുകൊണ്ട് തന്നെ നമുക്കിത് കുറേ നേരം ഇങ്ങനെയൊന്ന് ഉരച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഈ കളർ ഇളകിപ്പോരുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഒരു പാൻസിൻ്റെ താഴെ ഭാഗം ആയിട്ടാണ് ഈ കളർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിലും ഒക്കെ കളറുണ്ട്, ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ആ പ്രഷറും കൂടി ആകുമ്പോഴേക്കും കുറച്ചുകൂടെ കളറൊക്കെ ഇളകി കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ പാൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് തുരുമ്പ് പോലെ രണ്ട് മൂന്ന് ഡോട്ടുണ്ട്. അതിൽ ഞാൻ ഈ നാരങ്ങ നീരും ഇതും തേച്ച് കൊടുത്തിട്ടുണ്ട്, സോഡാ പൗഡറും കൂടെ മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ട്. പക്ഷേ ഇളകോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. എന്തായാലും നമുക്കത് നോക്കാം. ഇതിപ്പോൾ ഇപ്പം ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ റബ്ബ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കളർ ഇളകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, ഈ ഭാഗത്തെ കളർ അത്രയും ഇളകിയിട്ടില്ല. പക്ഷേ ഈ ഞാനിപ്പം റബ്ബ് ചെയ്യുന്ന ഭാഗത്തെ കളർ നന്നായിട്ട് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഞാനിങ്ങനെ ഒരു നമ്മുടെ ഇഡ്ഡലി കുക്കറുണ്ടല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പോ എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമാണ്, തിളച്ചതോടെ വാങ്ങി വെച്ചതാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പാൻ്റ് നമുക്കൊന്ന് മുക്കി കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് നമ്മുടെ നേരത്തെ ചെയ്തതുപോലെ സെയിം പ്രോസസ്സ് തന്നെ സോഡാ പൗഡറും അതുപോലെ നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണേ. അപ്പോൾ നമ്മൾ സെയിം നേരത്തെ എങ്ങനെയാണോ നമ്മൾ പാൻസിൽ അരച്ചത് അതുപോലെ തന്നെ, അതേപോലെ തന്നെ ഈ വെള്ളത്തിലും കൂടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഒരു ടേബിൾ സ്പൂണോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് വാഷ് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. സോപ്പ് പൊടി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഈ പാൻറ്റിൻ്റെ ആ താഴ്ഭാഗം അവിടെയാണല്ലോ കളർ കൂടുതലുള്ളത് അതൊന്ന് മുക്കി വയ്ക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഞാനിതൊന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം എന്ത് സംഭവിച്ചെന്ന്, കളർ ഇളകിയോ ഇല്ലയോ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇതിങ്ങനെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ ചെറുതായിട്ട് അടിഭാഗത്തെ കളറൊക്കെ ഇളകിയ പോലെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം ഈ പാൻറ്റിൻ്റെ പടിയിലത്തെ കളറൊക്കെ ഏകദേശം ഇളകി പോയിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങ ഇവിടെ നാരങ്ങ നീരും ഇതും സോഡാപ്പൊടിയും അധികം ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള കളറ് കുറേയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇതുണ്ട് ബാക്ക് ഭാഗത്തിലുള്ള കളറാണ്. നമ്മൾ ഫ്രണ്ട് പോർഷൻ ആയിരുന്നല്ലോ നാരങ്ങ നീരൊക്കെ നന്നായി എടുത്തത്, ബാക്കിലത്തെ കളർ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഇനി ഇത് നമ്മൾക്ക് വീണ്ടും റബ്ബ് ചെയ്യണം. വീണ്ടും നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ നമ്മുടെ തുണി കഴുകുന്ന ബ്രഷ് വെച്ചോ ഒക്കെ നന്നായി ഒന്ന് ഉരച്ച് കഴുകണം. ഇതിപ്പോൾ ഏകദേശം നല്ല കളറൊക്കെ പോയിട്ടാണ് തന്നെ കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഭാഗമാണിത്. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരയ്ക്കണം. ഈ ബ്രഷിൽ നല്ലത് ഒരു പക്ഷേ ഞാൻ പറയുന്നത് മറ്റേ നമ്മുടെ തുണി കഴുകുന്ന ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. തുണി കഴുകുന്ന ബ്രഷ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ശക്തിയായിട്ടൊന്ന് ഉരച്ചെടുക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ തുണി കീറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഈ ഫ്രണ്ട് പോർഷനിലുള്ള കളറൊക്കെ നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് നന്നായി ഒന്ന് ഉരച്ച് കഴുകാം. അപ്പോൾ നമുക്കിവിടെ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്ലാറ്റിലായതുകൊണ്ട് നമുക്ക് കല്ലിലൊന്നും തല്ലിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ നന്നായിട്ട് സോപ്പ് തേച്ച് നല്ലതായിട്ട് കല്ലിൽ നന്നായിട്ട് തല്ലി ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കുറച്ച് തുരുമ്പ് പിടിച്ച പോലെ ഡോട്ട്സ് ഉണ്ടായിരുന്നു, അതൊന്നും പോകുന്നില്ല. അതൊക്കെ കുറേ ഞാൻ റബ്ബ് ചെയ്ത് നോക്കി, പക്ഷേ അത് പോകുന്നില്ല. അതിനിനി വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇതെന്തായാലും ഈ കളറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ഉണക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തൊന്നും കുറച്ചൊന്നും അധികം കളറ് പോയിട്ടില്ല. ഇനി എന്തായാലും ഒന്നും കൂടി ഇത് ഈ മെത്തേഡ് തന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പം ഈ കളറൊക്കെ പോയി കിട്ടുമായിരിക്കും. അപ്പം എന്തായാലും കുറേ നാളിടാതിരുന്നതുകൊണ്ട് ഇപ്പം എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പാൻറ്റ് വെറുതെ ഉപയോഗിക്കാതെ അങ്ങനെയങ്ങനെ ഇരുന്ന് പോകും. എന്തായാലും ഇതിപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ കൂടുതലും നമ്മൾ വൈറ്റ് ഡ്രസ്സ് മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കളർ ഇളകിപ്പോവും, നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ മൊത്തത്തിൽ ഇളകിപ്പോവും. അപ്പോൾ ആ പാൻറ്റ് നല്ല ക്ലീനായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നനഞ്ഞിരിക്കുന്നതിലും കൂടുതൽ ഉണങ്ങിയപ്പം ആ കളറിൻ്റെ കറയൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഒത്തിരി അങ്ങ് സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ആ തുരുമ്പ് കുറേ അങ്ങനെ തന്നെയുണ്ട്, അത് പോകുന്നേ ഇല്ല. എന്തായാലും ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ മറ്റേ വെള്ള തുണികളിൽ മാത്രമേ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ഡ്രസ്സുകളിൽ മാത്രമേ ഇത് ട്രൈ ചെയ്യുള്ളൂ. മഞ്ഞ കളറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മഞ്ഞ കളർ മൊത്തത്തിൽ പോയി വെള്ളയാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മറ്റേ കാലിൻ്റെ പോർഷനാണ്, അപ്പോൾ അതും ഇനിയൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ഒരു ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ചിങ്ങമാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.